അപ്പോ വി ആർ ബാക്ക് അഗൈൻ വിത്ത് പാൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് മീ യുവർ ബോയ് ആൽബർട്ട് ഹിയർ. അപ്പോ ഗൈസ് ഇന്ന് യെസ് ഗൈസ്, അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു പോക്കിമോനെ കണ്ടെത്തിയായിരുന്നു. ദാറ്റ് ഈസ് ഇങ്ങനെയൊക്കെയോ കണ്ടെത്തിയാണ് ഒരു പെട്ടി ടൈപ്പ് പോക്കിമോൺ. ബട്ട് ലാവനെ പിടിക്കാൻ നോക്കിയപ്പോൾ അവൻ ജെറ്റ് വിട്ട് കണക്ക് എസ്കേപ്പായി. അവനെ എങ്ങനെ പിടിക്കുമെന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ ജെറ്റ് ഡ്രാഗനെ വെച്ച് ചേസ് ചെയ്തിട്ട് പോലും അവൻ പറന്ന് എസ്കേപ്പ്. അവൻ ഓടി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അവൻ നമ്മൾ അറ്റാക്കൊന്നും ചെയ്യത്തില്ല, പക്ഷെ അവൻ എവിടെയെങ്കിലും പോയി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. യാ, ഇന്ന് അവനെ തപ്പി നമ്മൾ ഇറങ്ങുന്നതാണ് ഗൈസ്. ആൻഡ് ഓൾസോ കേവ് എക്സ്പ്ലോറേഷൻ ഉണ്ടാവും. ആൻഡ് എന്നിട്ട് മെനാസ്റ്റിംഗ് ടെറ എന്ന് പറഞ്ഞ ഒരു ഞണ്ട് ടൈപ്പ് പോക്കിമോൻ ഉണ്ട്. ഈ ലവനെയും കൂടി നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് തൂക്കുന്നതാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് അഡ്വഞ്ചർ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മല്ലയ്യ ഈസ് ബാക്ക് ഇൻ ആക്ഷൻ ഗൈസ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ അതിഥിനെ കണ്ടു നോക്കൂ, ഡെസിമോ. അതിൻ്റെ സാഡിൽ ബിൽഡ് ചെയ്യുക കേട്ടോ. നോക്കെ, ഒട്ടക പക്ഷിനെ പോലെ ഇല്ലേ. ഇന്ന് ഇവൻ ആയിരിക്കും ഗൈസ് നമ്മുടെ മെയിൻ ഐരാവതം. ലെറ്റ്സ് ഗോ. അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് ഡേ പിടിച്ച ഇവൻ്റെ പേരെന്താ, നോ ക്ലബ്. ഇവനെ ആട്ടോ നമ്മൾ ഇന്ന് ഫൈറ്റ് എടുക്കാൻ ഇറങ്ങുന്നത്. ഇവൻ ഇതുവരെ ഫൈറ്റ് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ ഇവൻ ഫൈറ്റ് എടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവനെയാണ് ഇന്ന് നമ്മൾ ഫൈറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് യെസ് യെസ്, മെനാസ്റ്റിംഗ് ടെറ എന്ന് പറഞ്ഞ പോക്കിമോൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ രണ്ട് മൂന്ന് കേവ് നമ്മൾ കണ്ടെത്തിയായിരുന്നു ഗൈസ്. ആൻഡ് ഓൾസോ നമ്മുടെ മിർമറോ, പെട്ടി പോക്കിമോൻ. കഴിഞ്ഞ ദിവസം ഒരു പെട്ടി പോക്കിമോൻ, എടാ അവനെ പിടിക്കാൻ പോലും പറ്റിയില്ല. നോ ഐഡിയ ഗൈസ്, ഒരു ചെറിയൊരു പെട്ടിയാണ്, അവൻ ഓടിക്കളിക്കും. അവനെ കിട്ടാൻ ലേശം പാടാണ്. സോ ഇന്ന് മേജർ കുറച്ച് പരിപാടിയുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രീഡിംഗ് കോമ്പൗണ്ട്. അതിന് പിന്നെ നമ്മുടെ ഒട്ടക പക്ഷീനെ ചേർത്ത് നമുക്ക് ഓടിച്ചു നോക്കാം. ഹേ 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 തമ്പി, മയൽ വാഹനോ ആണോ? അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. അയ്യോ, ഓഹോ ഗൈസ്, ഇത് ഏതോ ഒരു പടത്തിലോ മറ്റേ ഏത് സിനിമയായിരുന്നു, ഒരു മലയാള ഫലത്തിലിങ്ങനെ. ഓ, ഇത് കണ്ടോ, നമ്മുടെ ബേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി പറ്റിയ സാധനം. ഹൊയ് 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 കറക്റ്റ് വീട്ടിൽ ആ പശുവിന്റെ സ്ഥലത്ത്. ഹലോ, ആ മണ്ടർ ദ വാട്ടർ പ്ലീസ് ഹെൽപ് മേ. ഓ, ഏതാ സ്പീഡ്? ഓ, റോക്കറ്റ്. ഗൈസ്, ഇന്ന് മരുഭൂമി കൂടി നമ്മളൊരു വെലസ് വെലസു. ലെറ്റ്സ് ഗോ. അയ്യോ, അയ്യാ പോലെ. അയ്യോ, നന്നായി. ഇനി ഇതെങ്ങനെ കേറും മേലോട്ട്? എടാ, ഇതിന് കേറാൻ ലേശം പാടാണ്. മറ്റേ പൊക്കോൻ പോലല്ല, നമ്മുടെ ഫെങ്കലോപ്പ് ആണെങ്കിൽ പുള്ളിമാനെ പോലെ ഓടും. നമ്മുടെ പാലേഡീസിന്റെ നെക്രോബിസിന്റെ സാഡിൽ ഒന്നും ബിൽഡ് ചെയ്യില്ല. ഞാൻ ഇത് മണ്ടറാണ്, അത് ബിൽഡ് ചെയ്യണം ഗൈസ്. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. എനിവേ, നമ്മൾ ഇന്ന് ഇവനെ അടക്കും കേട്ടോ. നമ്മൾ ഇവനെ ഫൈറ്റ് ഫൈറ്റ് എടുക്കണം. ഇല്ല ശരി, ഇവനെ പിടിച്ചതല്ലേ. അപ്പോൾ ഞാൻ ഇവനെ കുപ്പിയിലാക്കുവാണ്. ആൻഡ് ഇവനെടുക്കുക കേട്ടോ, നോക്ലത്തിന് എടുക്കുവാണ്. നോക്ലം വരൂ, പകരം ഫെങ്കലോപ്പ് ഇരിക്കട്ടെ. ഫെങ്കലോപ്പ് ഇവിടെ തുള്ളിച്ചാടി കളിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രീഡിംഗ് കോംബോ. ലെറ്റ്സ് ഗോ ബോയ്സ്. ബ്രീഡിംഗ് കോംബോ ട്രൈ ചെയ്യാൻ പോണ്. അത്യാവശ്യം റയർ കോംബോ ആണെന്ന് തോന്നുന്നു, ആരൊക്കെയോ വന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ തൂക്കുന്നു. തവളെ ഇറങ്ങി പോകേണ്ടാണ് തവളെ. അപ്പോൾ ബൈ ദ വേ ഗൈസ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ലൈക്ക് ടാർഗറ്റ്സ് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഒരു 5K ലൈക്സ് ആണ് നമ്മൾ വെക്കുന്നത്, അറിയാമല്ലോ. വളരെ കുറവ് ലൈക്ക് ടാർഗറ്റ് ആണ് ഗൈസ്. എന്താണ് കടി ചോര ഇല്ല, എല്ലാവരും ലൈക്ക് ചെയ്തു, ഉഷാറാക്ക് കവാട്ട്. അപ്പോൾ എന്ത് പൊക്കിമോനാണ് ഞാൻ ആ പ്ലാൻ ചെയ്തത്? യെസ്, ഇത്തിരി വെറൈറ്റി ആണ് കേട്ടോ, ലേശം വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ആരെ കൊണ്ട് ഇടും? ലുള്ളുവിനെയും ഇതിനെ മാറ്റുവാണ് ഞാൻ. ആ ആ ബാമോനെ, ഇതാണ് നമ്മുടെ ക്യൂറിൻ പൊട്ടൻ. ഇവനാണ് ക്യൂറിൻ പൊട്ടൻ. ഏ, അങ്ങോട്ടല്ലല്ലോ പോകണ്ടേ. കാമോളെ വരപടി. ഇതിൽ എന്ത് റയർ പുതിയ പോക്കിമോൺസിൻ്റെ കോംബോ ആണ്. സോ നമുക്ക് എന്ത് ടൈപ്പ് പോക്കിമോൺസ് റയർ സാധനം കിട്ടും നമുക്ക് അറിയത്തില്ല. അതാണ് നേരത്തെ കുറേ പേര് നെറ്റിലൊക്കെ നോക്കി ഇങ്ങനെ പറയുമായിരുന്നു, എന്തൊക്കെ ഇത് കോംബോ ചെയ്ത് അത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് നടക്കുമല്ലോ, ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല. നമ്മൾ തന്നെ കണ്ടുപിടി. ഇവിടെ ചെയ്ത് വന്നിട്ടപ്പത്തെ അവൻ കുളിക്കാൻ പോയിരിക്കുന്നു. ഇവിടെ മാസങ്ങളായിട്ട് കുളിക്കാത്ത ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാതി കുളിച്ചത് ഇവിടെ ഇവനെ ഇങ്ങനെ ഇറക്കും ഞാൻ. കുളി കഴിയണോ ഇനി വരണേ? കുളി കഴിയുമ്പോൾ വേടാ. ഒന്ന് എഴുത്തേറ്റ് വാ ശവി, പോയിട്ട് വരെ പരിപാടി. ഇവൻ്റെ കുളി ഞാൻ തീർത്തു തരാം. അയ്യോ, ഇതിൽ ഏതായിരുന്നു അവൻ? മെയില്, ഫീമെയില്, ഫീമെയില്, ഇത് രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഇവിടെ. ഓക്കെ, നിൽക്കാളാ, കള്ളക്കളടിക്കരുത്, എടാ പന്ന് നിൽക്കാളാ. കുളി കഴിഞ്ഞപ്പോ തടി വിട്ട ഇങ്ങോട്ട് വന്നോളും.
ഒന്നാമത് ഇവിടെ കറണ്ട് പോലും ഇല്ലാത്തതാണ് ഗൈസ്. നമ്മുടെ ഇൻവെർട്ടറിലാണ് ഈ സാധനം എല്ലാം മൊത്തം കൊടുത്തത്. എപ്പോൾ വേണേൽ ഓഫായി പോവാം. ഓ, അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ തീർന്നു. ശിവനേ, അതിന് മുന്നേ ഇവന്മാരെ മീറ്റ് ചെയ്യുമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. പോടുന്നു, സെറ്റല്ലേ. ഓക്കെ, നിന്ന്. അത്ര 50 മിനിറ്റ് തിരക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് 40 മിനിറ്റ് എങ്ങനെ തിരക്കാം. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ പോകും. ഇൻവെർട്ടർ റിവ്യൂ. ഓ, കിടിലം. ലെറ്റ്സ് ഗോ. ഇത് അത്യാവശ്യം ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിം ഉണ്ട് ഗൈസ്. എപ്പോൾ വേണേൽ പോവാം. നല്ലൊരു പോവും. എന്തായാലും ഇവർ മുട്ടയിട്ടുണ്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് കിടക്കാം. പെട്ടതായിക്കോട്ടെ. എന്താണ് മെനാസിംഗ് ടെറ? ടെറയെ പഠിക്കുന്ന പോലെ നമ്മുടെ കേവ് കണ്ടെത്താൻ പോകണം. ആൻഡ് ഓൾസോ മറ്റേ പെട്ടി പോകണം. വേണം വേണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഗുയിസ്. ആൻഡ് ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ആൻഡ് ഓൾസോ രണ്ട് മൂന്ന് റയർ പോക്കിമോൻസ് ഉണ്ട്. നമ്മുടെ മറ്റേ ലെജൻഡറി ബേസ് ഇല്ലേ, ലവന്മാരുടെ ബേസ്, അതൊന്ന് ഫൈറ്റ് എടുക്കാൻ പോകണം. അത്രത്തോളം ഓ, നമ്മൾ വളർന്നിട്ടുണ്ടോ? എന്താടാ നമ്മുടെ ബേസ്? അറ്റേ സപ്ലൈ ഡ്രോപ്പ് വരുന്നുണ്ട്, സപ്ലൈ ഡ്രോപ്പ് വരുന്നുണ്ട്. തലേ ഒന്ന് വിടാം ഞാൻ. ഓടിക്കോ, എന്തോ വരുന്നുണ്ട് ഗൈസ്. ഓ, മിസ്സേയില്ലേ താലേ. എവിടെ വന്ന് വീണത്? എൻ്റെ താഴത്ത്. ഇതെന്നാത്ത സാധനം? അമ്പട പുഴു ഷൂ, ഇത് പുതിയ സപ്ലൈ ഡ്രോപ്പ് ആണല്ലോ. ജെഡ് ഡ്രാഗൺ ജെട്ടിട്ടടി. ഫയർ. ഓ, അവന്റെ ലേസർ കണ്ണ്. തുപ്പ്, തുപ്പിട്. എടാ ഈവൻ ആടി കളിക്കാതെ തുപ്പിട്. അടി എടാ മണ്ട അടി. ഓഹോ, സപ്ലൈ ഡ്രോപ്പ് കിട്ടി. ഇതെന്താത്ത സുന? സ്റ്റാമിന എലിക്സർ. ഓ, സ്റ്റാമിനയുടെ ആവശ്യം. ഹീറ്റ് റെസിസ്റ്റൻറ്റ് പാൽ. ഓ, ക്രൂഡ് ഓയിൽ. ലെജൻഡറി സ്പിയർ ഞഞ്ഞൈ. ലൈഫ് പെൻഡൻറ്റ് 2. താങ്ക്സ്. ഓ, ഇതാണല്ലേ സപ്ലൈ ഡ്രോപ്പ്. അപ്പോൾ ഓക്കേ, താങ്ക്സ്. ഓക്കെ, നമുക്ക് പോയേക്കാം പെട്ടെന്ന് തന്നെ. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വരെ നമ്മളൊരു കേവ് കണ്ടെത്തിയായിരുന്നു ഗൈസ്. ഇതാണെന്ന് തോന്നട്ടോ. ഇതാണോ? അവളെ കയറാത്ത കേവ് ആണോ ഗൈസ്? ഇവിടെ എവിടെ ഉണ്ട് ആ കേവ്? കേവിൽ കയറിയിട്ട് നമുക്ക് മെനാസ്റ്റിംഗ് ടെറനെ പിടിക്കാൻ പോകണം. പക്ഷേ കേവ് എവിടെ? കേവ് എവിടെ? ഇതാണോ കേവ്? ഇവിടെ ഈ കേവ് അടച്ചു കൂട്ടിട്ടിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയ. എനിക്ക് വലിയ ധാരണയില്ല. ഓ, നമ്മൾ അവിടെ കുറച്ച് കേവ് കണ്ടെത്തിയായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയെന്നാകെ. ഈ ജെട്ടി ഡ്രാഗൺ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഓടാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റേ പെട്ടിയാണോ? ഇത് മറ്റേ പെട്ടി. ജെറ്റ് ഡ്രാഗന് പാടാ. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കട്ടെ. ശരിയാവത്തട്ടെ. ഇവിടെ എവിടെ ഉണ്ട് ഒരു കേവ്? മൈനാകം കടലിൽ നിന്നുണരുന്നു പോ. ഇവിടെ ഇതിൻ്റെ ഡയറക്ഷനും മറന്നുണ്ട്. ഇവിടെ എവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്? കേവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഹെൽ സൈഫർ ലക്സ്. അവനെ പിടിക്കണം. ഓ, അതെ, മുട്ട ഇരിക്കുന്നു ഗൈസ്. മുട്ട കളക്ഷൻ, അതാണ് എൻ്റെ ഡൗട്ടിന്. ഓ, ഇൻവെന്ററി ഫുള്ളായി. ഗീഗാസ്പിയർ എടുത്ത് കളയു കേട്ടോ. ഞാൻ കല്ലു, കല്ലും പ്രഷ്യസ് എൻട്രാൽസ് ഇതൊക്കെ കളയുവാണ്. എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ പൈസ ഒരുപാടുണ്ട്. ഐ എം റിച്ച്. ലൈഫ് പെൻഡൻറ്റ് 2. ലൈഫ് പെൻഡൻറ്റ് 2 രണ്ടെണ്ണോ? ഈ മുട്ട വറുത്തൊക്കെ എടുത്ത് കളഞ്ഞാലോ. സ്കിൽ ഫ്രൂട്ട്. ഡാർക്ക് ആരോയോ? ഓ, സ്കിൽ ഫ്രൂട്ട് കളയണ്ട ഗൈസ്. പക്ഷെ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സാധനങ്ങൾ എവിടെയാടാ? അത് ഇവിടെ ഈ അതേ രീതി കിട്ടിപ്പോയി. പാതി ജീവൻ കൊണ്ട് ഓടിപ്പോയ വെള്ളെ. ഗോ ബോയ്സ് ആൻഡ് ഗേൾസ്, വി ആർ എൻട്രിങ് ഡുഞ്ചൻ. ദ ജാപ്പനീസ് അല്ല ഡഞ്ചൻ. എടി ഇവിടെ നമ്മൾ കേ. ആ, ഡാസമു, ഡാസമു, ഡാസമു. ബാ 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 ബാ, ഓടിക്കളെ. നേരെ പോണോ? ലെഫ്റ്റ് പോണോ? റൈറ്റ് പോണോ? ഇതെല്ലാം ഡയറക്ഷൻ ഉണ്ടല്ലോ. ഇത് ഇതിപ്പോൾ ഏത് പോകും? അക്ക ഒക്ക ഇതിപ്പോ ഒരു പാട്ട്. ജ്യൂസ്, ജ്യൂസ്, ജ്യൂസ്. കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഓ, മയിൽ. മയിൽ കൊള്ളാം കേട്ടോ. ഇത് വേറെ ഒരു ഇവിടെ ഒന്നുമില്ല. ഓ, എല്ലാ കേവും ജാപ്പനീസ് കേവ്. ഇതൊക്കെ തന്നെ കേട്ടോ, സിമിലർ ആണ്. അടുത്ത് എപ്പോഴാണ് അടുത്ത അപ്ഡേറ്റ് ഇറക്കുന്നത്? ആൻഡ് ഓൾസോ ഗൈസ്, നമ്മളൊരു ഷോർട്സ് ഇടാൻ പ്ലാൻ ഉണ്ട് പാൽ വേൾഡിൻ്റെ. സോ നിങ്ങൾ ഷോർട്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഒരു കെയർ കമൻ്റ് കിട്ടുക. സപ്പോർട്ട് ചെയ്യട്ടോ. ഉഷാറാക്കണേ. എന്തായാലും ഉരുണ്ട് പോയത്.
മാരേക്കട. ഓ ഡോജൻ, എനിക്ക് വേണ്ടത് ആരാന്നറിയോ? എനിക്ക് വേണ്ടത് നൊക്റ്റിനെയാണ്, മറ്റേ ബുഷി നൊക്റ്റ്. അൾട്രാസിയർ അവിടെ ആരും ഉണ്ട് കേട്ടോ. അമ്മരെ കാണാതെ നമുക്ക് കറങ്ങി കിടക്കാം. നൈസിന് അടിച്ചു മാറ്റാൻ പറ്റിയ പൊക്കിയാണ് എല്ലാ സാധനവും. ഇത് ഇവിടെ ഒരു പെട്ടി ഉണ്ടല്ലോ. ഈ ഞാനൊരു കൊളക്കോഴിയാണ്. അയ്യോ ഓടിക്കോ 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 ഓടിക്കോടി. നിന്നെ ഞാൻ ദേ അവൻ ഉരുണ്ട് കളിക്കുന്നു. അയ്യോ ഭിത്തി എടാ, ഇതുവരെ എൻ്റെ ഉരുണ്ട് ഉരുണ്ട് വരുന്ന എൻ്റെ കൂടെ. ഇവൻ ഇങ്ങനെയാണ് പോകുന്നത്. ഏ പോണ് കിറ്റ്കാറ്റ്, അവൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ വന്ന വഴി ഏതാടാ, ഇതിപ്പോ തിരിച്ചറിയുന്നില്ലല്ലോ. ഏ പോണവൻ കിറ്റ്കാറ്റ്. അളയാ കൺട്രോൾ തെറ്റിയതാണെന്ന് തോന്നണം. അവൻ്റെ ബാലൻസ് ആയിട്ട് ഉരുണ്ട് പോയതാ. നേരെയാണ്, നേരെ പോകാം. നേരെ ബാ, നേരെ പോ. അതെങ്ങനെ കാണാൻ വഴിയില്ല എൻ്റെ അബേ. അതാരടാ അത്? ആ അത്രക്കായോ? എന്നാ പോ അറ്റാക്ക്. കോഴി, അയ്യോ കോഴി തരം കണക്കി എൻ്റെ തലയിലേക്ക് ഇറങ്ങി. എവിടെ അവൻ? നമ്മുടെ മെയിൻ കോഴി ഇവിടെ എറി. ആ കല്ല് വരറി കൊത്തിയിട്. ഇതെന്തര നോക്കി നിൽക്കണ. ചമ്മിപ്പോയി ഇപ്പോഴും. എന്റെ പൊന്നു കോഴി അറ്റാക്കി. ആ മതി കേറ്. എന്റെ അമ്മേ, ഓ അതെന്തൊരു അറ്റാക്കടാ. എടാ നല്ല കിടലൻ അറ്റാക്ക്. അതിൽ ഞാൻ ആദ്യം ഈ മടിച്ചിട്ട് അറ്റാക്ക് പോകും. ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് മുങ്ങിയോ എൻ്റെ ഇടയിൽ കൂടെ. വാലേ തീയുള്ള പേ നിൽക്കുന്ന ലല്. ഞാൻ അങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ല. എൻ്റെ അദ്ദേഹം ബുള്ളറ്റ് ക്യാച്ച്. ഇതും കൂടെ കഴിഞ്ഞാൽ നേരെ ക്രിക്കറ്റ് കളിക്ക് പോവാം. എന്ത് ഈസി ആയിട്ടാണ് പിടിക്കുന്നത്. ഓ ഇങ്ങനെ പണ. ഇവിടെയാണ് തോന്നുന്നത് നമ്മുടെ മെയിൻ ആളുള്ളത്. എന്ത് സാധനം, താമരയോ? ഓ ഷിറ്റ്, മറിയാത്ത്. അതിനെന്തിനാ എടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്റെ വേണ്ട. ഇനി പോയോ? ഞാൻ പോണു. ഇതാരത് വിക്സൺ നൊക്റ്റോ? മറിയാത്ത് നിക്കണം. അയ്യോ അതെന്തത്, അവിടെ വിക്സൺ നൊക്റ്റ് സീന കേട്ടോ. ലെവൽ 50. ഏ വരുന്നു, ഓടിക്കോ. ആവശ്യമുള്ള പേ എന്നിട്ട് പറക്കെ വരാം. ഓ കുട്ടി എല്ലാ പച്ചി. ബായ് ബായ് ബ്രോ. വി ഗോട്ട് ദ റണ്ണിങ് ഓട്ടോ. പക്ഷേ യു കാൻ കാച്ച് മീ, ഐ ആം ടൂ ഫാസ്റ്റ്. വഴുതെട്ടി കയറാൻ പറ്റുന്നില്ലേ. വിക്സൺ നൊക്, ബുഷി നൊക്ത്, അവനെയാണ് ഞാൻ നോക്കി ഇടുന്നത്. രണ്ടും കൂടി എടുത്തിട്ട് ചാമ്പും എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ഒരു. ഒന്നും കാണുന്നില്ല ഗായ്സ്, കണ്ണ് മഞ്ഞളിച്ചു പോയി. ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. വി നീഡ് നോ ക്ലം ഓൺ ആക്ഷൻ. തീർക്ക് ഇവനാണ് കുറച്ചുകൂടി പവർഫുൾ എന്ന് തോന്നുന്നു ഗൈസ്. ആ ഈ അലക്സ എന്തിനാ മിണ്ടുന്നേ? ഷട്ട് അപ്പ്, ഷട്ട് ദ ഹെൽ അപ്പ് അലക്സ. ഓ അവന്റെ കാരാട്ട. ഞാൻ ലെജൻഡറി സ്പിരിറ്റാ പിടിക്കാൻ ആലോചിക്കണേ. നോക്കലെ തന്നെ ഇറങ്ങണം ഗൈസ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ.
ഇവിടെ പാൽവാൽ ഇടക്കിടക്ക് ഡിലേ ആയിട്ട് ഇടുന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഗൈസ് പാൽവാൽ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പോകത്തില്ലേ. അതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ ഗെയിംസും കളിക്കണം. വീണ്ടും നീ എന്റെ പഴയ മുഴുക മുറുക നോക്കളത്തിന് ഇറക്കാം. ആരിപ്പോയി ആടിച്ചവന്റെ കർണ പൊട്ടിക്ക്. ഓ അതെന്താ അറ്റാക്ക്? അവന്റെ അറ്റാക്ക് നോക്കലാം. വാരിയടി ഇവിടെ നോവായിട്ട് നോക്കിയത് കാലേ വാരടി. ഇവനും ഇവനെന്താ ഓടി കളിക്കണേ? നീ അവന്റെ കൂടെ കൂടിയല്ലടാ പട്ടി. ഇവൻ എന്താ കാണിക്കുന്ന? ആ ആടി 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 ആടി. ഇവന്റെ മൂവൊക്കെ സംഭവം കൊള്ളാം കേട്ടോ, പക്ഷെ ഒന്നും വേക്കുന്നില്ല. ഈ മണ്ടന്റെ അറ്റാക്ക് കേൾക്കുന്നില്ലടാ. ചുറ്റും കിടന്ന് കളിക്കണം, അതിന് മാത്രം കൊള്ളുന്നില്ല. നടുക്ക് നിന്ന് ആർക്കും അറ്റാക്ക് കിട്ടത്തില്ല, എന്നിട്ട് ഓടി കളിക്കണത്. ഇതൊരുമാര് ഇതൊരുമാര് മറ്റേ പാട്ടിലേ കണ്ണൻ സെറ്റപ്പാണ്. ആ മൊത്തം അറ്റാക്ക് എനിക്ക്. എന്റെ പൊന്നു കണോക്കളം, എന്ത് ക്രാപ്പാണ് നീ കാണിക്കുന്നത്? അറ്റാക്ക് ജീവനെ കൊണ്ടേ പറ്റുള്ളൂ. ഓ ദാസേമോ വടി പോയോ? കിളി പോയോ? കല്ലറിയാൻ മാത്രം കൊല്ലാം. ജഡ് ഡ്രാഗൺ പ്ലീസ് ഹാൻഡിൽ ദി സിറ്റുവേഷൻ. എടാ തിരുമണ്ട മരത്തേറ്റടിക്കുന്നവൻ. ആ ഇപ്പൊ ശരി, ഇപ്പൊ ശരി. ഓക്കെ ഓൾമോസ്റ്റ് തയ്യാറായി. ഇനി ശരിയാവത്തില്ല. ഗാഡ്ജറ്റ് എന്റെ പോയിസൺ ആരോ ഉണ്ടടാ പട്ടി. ഓക്കെ ബൈ. ഇപ്പോഴോ ancient civilization parts adu venam. okay let's go. yes nok onnu kudi fight edukka. menasting terrane padikkan nokkanam. indire pore nokkal ennu parana endana skill fruit thunder diamond thunder rain adu kollan thonu ṭo. ee lotus onnu enikku venda. njan thunder rain edukku. oh 135 power la electric sanam. that is cool. beleno liver intambo ee sanam edukkanam. ഗ്രനേഡ് ആകുമ്പോൾ എന്ത് കളയും? മല കളയാൻ. ആ മരുന്ന് മരുന്ന് മരുന്നൊക്കെ ആർക്ക് വേണം? ഓ പ്രഷ്യസ് പെൽറ്റ് ഇതൊന്നും വേണ്ട എനിക്ക്, ഇതൊന്നും വേണ്ട. ബ്ലസ് ബ്ലേസാമുട്ട്, ബ്ലേസാമുട്ടിനെ ഉയർത്തെഴുന്നേപ്പിക്കാനുള്ള സമയമായിരിക്കണം ഗൈസ്. ബ്ലേസാമുട്ടിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ബ്ലേസാമുട്ട് റിയു. പക്ഷെ നമ്മൾ റെഡി ആയിരിക്കണം. നമുക്ക് ഒരു തവണ പോലും പാളാൻ പറ്റത്തില്ല, കാരണം ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടടി. ഇറ്റ്സ് എ കൂൾ ഡഞ്ചൻ ഫൈറ്റ്. ലെറ്റ്സ് ഗോ. വേർ ആർ വീ നൗ? പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ എന്തുവായിരുന്നു? മെനാസ്റ്റിംഗ് ലെവൻ അടുത്തുണ്ട്. ഹെൽ സൈഫറിനെ പിടിക്കുമോ ഗൈസ്? ഹെൽ സൈഫർ ലക്സ്, ഷീസ് കോൾഡ് ഹെൽ സൈഫർ ലക്സ്. രണ്ടെണ്ണം ഒരുമിച്ചാണ് ഇവർ എപ്പോഴും പറക്കുന്നത്. ഓക്കെ എന്നിട്ട് വേണം ഗൈസ് നമ്മുടെ പെട്ടി പോക്കും. അവനാണ് ഏറ്റവും റെയർ ആയിട്ടുള്ളത്. ഇത് ഈസിയാണ് ഗൈസ്, ഈസിയാണ്. ജെഡ് ഡ്രാഗൺ ഈ മണ്ട ജെഡ് ഡ്രാഗൺ ഇലക്ട്രിക് അറ്റാക്ക് കിട്ടുന്നു. ഇവൻ എന്താണ് പോയ? ഇവരുമാരി കളിക്കലടം. അരി വറുത്ത്. ഓ മൈ ഗോഡ്, ഇവനോട് ഫൈറ്റ് എടുക്കാൻ പറഞ്ഞവൻ കോളാക്കും. ഒരെണ്ണത്തിനെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. ഇതൊന്നും തന്നെ ഹെൽത്ത് ഇല്ലേ? ലെവൽ 50. ടുപ്പിച്ച് കൊല്ലാൻ നോക്കണേ. അയ്യോ ഇതെന്ത് സാധനം! എന്റെ പൊന്നെ, ആ ലെവൽ 50 ഉള്ളവന് പവർ കൂടുതലാ. ഏ പാണ്ടിക്കാരം പാറ. ഓ
നിൽക്കോ പ്ലീസ്. താങ്ക്സ്. എനിക്ക് ലെവൽ 50 വേണം. ഒരു ലെവൽ 50 വേണം. ലെവൽ 50 ഇതാരുടെ? അത് പിക്സ്റ്റർ ആനിയുടെ ലെവൽ 50 ഹെൽ സൈഫർ. പേസ് ഇവിടെ നാ 48. ഇനി ആരോളെ? 49 49 48 48. ലെവൽ 50. വേർ ഈസ് ലെവൽ 50? 46 47 49. ഇതാരത്? ഓ മൈ ഗാഡ്, ലെവൽ 54 മെനാസ്റ്റിംഗ് ടെറ. ഓ ഞണ്ട്, ഞണ്ടുകളുടെ രാജാവ് ആയിട്ട് ഫൈറ്റ് എടുക്കാൻ പോവാണ്. നോക്കാം. സ്റ്റീൽ ഗാർഡിയൻ മോഡ് അറ്റാക്കി. ഓഹോ ഹോ, ഇതെന്ത് സാധനം? എടാ മണ്ട, പോയി അറ്റാക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അവൻ സ്റ്റീൽ ഗാർഡിയൻ മോഡ്, അതെന്ത് സാധനം? അവൻ അറ്റാക്ക് കിട്ടത്തില്ലേ? ഈ വയറ്റേക്ക് നോക്കിടക്കും. കൊല്ലു 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 കൊല്ലു. അവൻ്റെ ബാക്ക് പ്ലേറ്റ് എടുത്ത് അവൻ അറ്റാക്ക് ചെയ്ത് ഞണ്ട്. അത് ഏക്കണ്ട കേട്ടോ, അത് ഏക്കണ്ട അവന്. കറക്കി നടക്കണ ഗൈസ്. എന്റെ പൊന്നേ മൂൺ ഫ്ലവർ ജെനിൻ, മറ്റോമാര് സീന. രണ്ട് ശരിയാവത്തില്ല. അമ്മേ, ഇപ്പൊ തീർന്നാ നവന്മാര്. ഇതേക്കും നോക്കലമേറ്റ്. ഇത് അല്ലെങ്കിൽ ഞാനേറ്റത്. അയ്യോ ഞണ്ട് വാരി കൊത്തി. ഞാൻ എത്ര ഞണ്ട് കര കഴിക്കണമെന്നറിയോ? ആ ഒരു നന്മ എന്തെങ്കിലും കാണിക്കണം. ഇവിടെ എനിക്കിട്ട് വിഷത്തിന്റെ അറ്റാക്ക് ഇട്ടോ. എന്റെ ലൈഫ് ഫോണ് നോക്കിയേ. അയ്യോ വിഷം പിടിച്ച്. ഞാൻ എന്ത്, എന്റെ ലൈഫ് പോണ്. ഹെൽത്ത് ഡയറക്റ്റ് ഹെൽത്ത് ആണ് പോണ്. കേറകോട്ട്. ഇത് തലയുടെ മേളിൽ കയറി കയറി. അത് കള്ളക്കളി. മതി, ശരിയാവത്തില്ല. അധികം ബുള്ളറ്റ് ഒന്നുമില്ല. നീ പെട്ടെന്ന് കയറിയാ. ദാറ്റ് ഈസ് എ ഹെഡ് ഷോട്ട്. മറ്റെനിക്കൊന്ന് പുതിയ പോക്കി ബോൾസ് വേണം തോന്നുന്നു, എന്നെ പിടിക്കണമെങ്കിൽ. എടാ പുതിയ പോക്കി ബോൾസ് വേണം തോന്നട്ടോ. മനസ്സിലായി, ഇവൻ നമുക്ക്. എന്റെ പൊന്നേ, എടാ മറ്റവന്മാർ അറ്റാക്ക് ചെയ്യുന്നു. ഷിറ്റ് ആനിയാ, പെട്ടെന്ന് കേറിയ പെട്ടെന്ന് വിട്ടു. കേറടാ. എടാ അവന്മാര് മറ്റവന്മാരെ കൊല്ലും. കേറി കേറി കേറി. ബോസ് ഫൈറ്റ് കംപ്ലീറ്റഡ്. ഗുഡ് ബൈ. എൻ്റെ ഒരു പിക്സ്റ്റർ വീട്ടേക്ക് കൊണ്ട നിന്നെ മറ്റേ ചാട്ടവാനിലടിക്കും ഞാൻ, കണ്ടോ? എങ്ങാനും മറ്റവൻ ചത്തു വരുന്നെങ്കിൽ പ്രഷ്യസ് ക്ലോ
ഏൻഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, പിക്ചർ തുറപ്പനാട്ടോ, പിക്ചർ വല്ലതും കിട്ടാനുണ്ടോ ഗൈസ്? ബോസിനെ കൊന്നപ്പോൾ എന്തെങ്കിലും കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ഹെൽ സൈഫറിൻ്റെ ലെവൽ 15 ഒരു തന്നെ തൂക്കണം. കിട്ടി പൊക്കിയമോൺ, അവൻ എങ്ങനെ കിട്ടും? ബീഗൺ വേട, അനുബിസ് എന്താ ഇവിടെ കാര്യം? അനുബിസ് എന്തിനാ ഇവിടെ കാര്യം? എനിക്കറിയാൻ മേലോ ചോദിക്കുമോ? അനുബിസ് ആയിരുന്നു ഒരിടക്ക് കിങ് കേട്ടോ. പക്ഷെ അനുബിസിൻ്റെ അനുബിസിനെ അറ്റാക്ക് ചെയ്യാൻ ലേശം പാടായിരുന്നു ഒന്ന്. അനുബിസ് വർക്കറാണ്, ജോലി ചെയ്യുന്ന മച്ചാനാണ്. ഏ ഓടിയിട്ട് പോടാവുന്നു. ഐ നീഡ് എ ലെവൽ 50 ബീക്കൺ. ലെവൽ 14 ആയ അത്. ഓ കിട്ടി 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 ഗൈസ്, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള സാധനം. മതി വേട്ട, ഇവൻ ഇവൻ ചിലപ്പോൾ ഇവൻ്റെ ഒരു അറ്റാക്കിന് ഉണ്ടാവത്തില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. Group that. What? Wow. Oh. Oh shit. ഇവിടെ എന്നിട്ട് കാര്യമില്ല ഗൈസ്, എന്റെ ഹെൽത്ത് പോകുന്നുണ്ടോ? നോക്കാം പ്ലീസ്. എന്റെ പൊന്ന് വളരെ എന്നെ അറ്റാക്ക്. ഓക്കെ താങ്ക്സ്. കേറ അങ്ങോട്ട്. അയ്യോ വേട്ട, അയ്യോ ചത്ത് 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 ഗൈസ്. എടാ മാറും അല്ലേ, എടാ പോ. അവൻ്റെ എവിടെ പോയത്? ഇത്ര ഡേഞ്ചർ ആയിരുന്നു പിക്ചർ. എവിടെ പോയി പിക്ചർ? അതാണ് ഇതിൻ്റെ കോലേഷം ടെഫാണ്. പിക്ചറിൻ്റെ ലെജൻഡറി സാധനം കിട്ടിയാണ് ഗൈസ്. ലെവൽ 55 പിക്ചർ ആയിരുന്നത്. മുങ്ങി, എൻ്റെ ഹെൽത്ത് അത്ര ഇല്ലായിരുന്നു. ഇവനാണോ അവൻ? നിങ്ങളോ അത്? ലെവൽ 47 ഹെൽ സൈഫർ. ഇപ്പോൾ ഒന്നിനെ കാണുന്നില്ല കേട്ടോ, ലെവൽ 15 പോലും കാണുന്നില്ല. ഓ ദാറ്റ് ടു വൺ ലക്കി, ഓൾമോസ്റ്റ് കിട്ടിയതായിരുന്നു. ഞാൻ എനിക്കറിയാം ഇതിൻ്റെ മേളിൽ വല്ല മുട്ട ഉണ്ടാവും. ഹെൽ സൈഫർ. മാനേജ് പ്ലീസ്, മാനേജ്. അല്ല പിന്നെ കിട്ടി 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 ബാസ്റ്റേഡ് എന്നൊക്കെയാണ് പറയുന്നത്. പോണ്ടേ? ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ സോ ഫാർ സോ ഗുഡ്. ഓക്കെ ഇനി നമ്മുടെ മറ്റേ പെട്ടി പോകുകയാണ്, പക്ഷെ അത് ഭയങ്കര റെയറാണ് ഗൈസ്. നമ്മൾ അത്യാവശ്യം ഇന്ന് അത്യാവശ്യം കുറച്ച് ലെജൻഡറി പോക്കിമെൻസ് കിട്ടി, നമുക്കിനെ ബേസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ സെക്കൻഡ് ചാനലിൽ ഒരു കണ്ടന്റ് വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ മുട്ട വിരിപ്പിക്കൽ കണ്ടന്റ് പ്ലസ് നമ്മുടെ നൈറ്റ് മോഡ്, നൈറ്റ് മോഡ് എക്സ്പ്ലോറേഷൻ, അതും സെക്കൻഡ് ചാനലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ക്യൂറിൻ ലെവൽ 50. ക്യൂറിൻ ഡ്രാഗൺ അത്യാവശ്യം പവർഫുള്ളാണ്.
കിട്ടി ആ ഒരു പോക്കിമോൻ. ദേരി പണ്ട് ഇവനെ ഇവനെ എനിക്ക് മനസ്സിൽ എങ്ങനെ പിടിക്കണമെന്ന് മനസ്സിലായി. ക്യൂറിയൻ മാറിക്കോ, തടസ്സമാണല്ലോ. ഇതാണ് ആ പെട്ടി പോക്കിമോൻ. ഓ ദേവൻ മുങ്ങി. ഓഹോ, അവനെ ഇന്ന് ഞാൻ തൂക്കും. ദേവിടുന്ന് റോക്കറ്റ് വേണമേ. ആ എവിടെയെങ്കിലും പോയി ഒളിച്ചിരി, നിന്നെ എൻ്റെ കൈ കിട്ടും. എൻ്റെ ജെഡ് ഡ്രാഗൺ ഉള്ളപ്പോൾ എനിക്ക് പേടിക്കാനില്ല. ഇവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നില്ലല്ലോ. ഇവൻ ഒളിച്ചിരിക്കത്തില്ലേ? അല്ല, കേവിൻ്റെ അകത്തേക്കും പോരുത്. ഇവനെങ്ങനെ പിടികിട്ടാ പുള്ളി ഓടിപ്പറി കിട്ടുന്നില്ല. കൈസ് അവനെ മിസൈല് തീർന്നു കേട്ടോ. എടാ മുങ്ങി മുങ്ങി കൈസ് അവൻ മുങ്ങി അങ്ങനെ മുങ്ങി എടാ വല്ലാത്ത ചതി തന്നെ. എന്റെ പൊന്നാളയാ, ഹൗ ഡിഡ് ഹി മുങ്ങൽ. ഇതെന്തോടെ ഷൂമറിന്റെ സംസ്ഥാന സമ്മേളനം. അവൻ ഇന്നേലും നമ്മുടെ കയ്യിൽ കിട്ടും. തരരുത്, ഇത് വേറെ പെട്ടൻ പെട്ടി മാറി കിടക്കരുത്. എന്നാലും അതെന്താ അതിൻ്റെ ഇടയിൽ കൂടി അവൻ ഒരുമാതിരി ഡോ ചെയ്ത് ഓടിക്കളഞ്ഞടാ. ഇവിടെ വല്ലയിടത്തോ ഒരുപ്പുണ്ടാവേ, നമ്മളെ ശ്രദ്ധിക്കാതെ പോയതാ. ദേ വേറൊരു കേവ്, ന്യൂ കേവ് കണ്ടെത്തിയിരിക്കുവാണ് നമ്മ. ഇവിടെ ഒന്ന് മാർക്കിടട്ടെ. ഓക്കെ, എന്നാലും മറ്റവനെ സ്റ്റിൽ വി ലൂസ്. മിർമറോ അവൻ്റെ പേരെന്തത്? നീ ഏത് കാട്ടിൽ ഒളിച്ചാലും ഉണ്ണ ഞാൻ പിടിക്കും. കൊന്ന് നേരത്തെ അവൻ എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു, പകുതി ഹെൽത്ത് ഉണ്ടായിരുന്നു. കേസ് വൻ ചതിയായി. ചം ചം ചമക ചം ചം നീണാനീണാനു എവിടെ പോയി എവിടെ പോയി. അതെന്റെ പേസല്ലേ. നീ ഇവിടെ വല്ലതും ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടവൻ. അതാ ഇവിടെ ആകുമ്പോൾ നമ്മൾ തപ്പത്തില്ലല്ലോ. യെസ്, അവൻ ഒരു മുങ്ങാങ്കുവിട്ട് പോകുന്നൊരു സെറ്റപ്പ് കേട്ടോ. ഇതാണ് അവൻ, ഇത് കല്ലാണ്. അത്യാവശ്യം റെയറാണവൻ. അതല്ല, നിന്നെ ഞാൻ കണ്ടുപിടിക്കും. നിന്നെ ഞാൻ കണ്ടുപിടിക്കുമായിരിക്കും. മര്യാദക്ക് കീ ഇടങ്ങാണോ നിനക്കുള്ളത്? ആ കിടി അത്താട തീയെ ഒളിച്ചിരിക്കട് കള്ള. നീ എന്താളാ വിചാരിച്ചേ? മാറിക്കൂ. കിടി കിട്ടി 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 റോക്കറ്റ് ലോഞ്ച്. റോക്കറ്റ് എന്റെ ഒരു മൂൺ ഫ്ലവർ ജെനിൻ അറ്റാക്ക് ചെയ്യാവും. ആ മൂൺ ഫ്ലവർ ജെനിൻ എന്താണ് കാര്യം അവിടെ? എന്റെ മിർമു ഇവന്മാർക്ക് അതിന്റെ പുറകെ പോണോ? നമ്മൾ ഇത്രയും വലിയൊരു തോൽവായ്പയെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 1 HP ആക്കി വെച്ചവനെ കിട്ടിയില്ല. ഞാൻ ഒന്ന് അങ്ങോട്ടും തിരിഞ്ഞേ ഉള്ളൂ. എടാ എടാ ഇവൻ തുരപ്പം തന്നെ. എടാ അവൻ 1 HP ആക്കി വെച്ചാ ഞാൻ. ഇനി ഇവിടെ നിന്ന് കിട്ടവനെ ബ്ലേഡി ബേഗർ ധരിക്കുന്നു. കേസ് ഞാൻ ക്ഷീണിച്ച്. അവനെ പിടിക്കണം ഒരു ദിവസം. പിടികിട്ടാ അതെൻ്റെ കറ എന്തേലും ഒരു തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ. ശിവ ശിവ നോ, എന്താണ് കാണുന്നത്? എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി? നീ വീണ്ടും പോയി. ഇത് കറക്റ്റ് സലങ്കുമാർ. ഇന്ന് എന്നെ അടുത്ത് വിളിച്ചു അവിടെ. ആ ശരി, ആരും അറിയത്തില്ല എന്ന് വിചാരിച്ചൊരാളാ അപ്പാഹ. ഈ ഓപ്പൺ പറമ്പി വന്നിരുന്ന നിന്നെ ആർക്കും മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചാണല്ലോ അപ്പാഹ. സമ്മതിക്കണം നിന്നെ. മിസൈൽ പോകുന്നു. പ്ലീസ് ഓക്കെ ഓക്കെ. അമ്പട തക്കാളി, ഇന്ന് നീ പോയത് തന്നെ. കണ്ട അവൻ്റെ മുങ്ങൽ നോക്കിയ ഗൈസ്, നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് അവൻ എവിടെയെങ്കിലും പോയി ഇരുന്നിരുന്ന് ഓക്കെ. എൻ്റെ കണ്ണ് ഞാൻ ട്രാക്ക് ചെയ്യുക. ആ അവിടെ പോയി ഇരുന്ന് കേട്ടോ. ഇത്ര ഉന്നം വേറെ ഒരിടത്തും കേട്ടോ. എടാ എൻ്റെ ബോൾ
എനിക്കൊന്ന് ഇത് തന്നെ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കണം. അവൻ എവിടെയെങ്കിലും പോയിരിക്കുമ്പോഴല്ലേ റോക്കറ്റ്. രണ്ടെണ്ണം അവനെ പോലത്തെ വേറെ തന്നെ അല്ലേ. അവനോട് പോയി അവനെ നോക്കിയാണെന്ന്. അപ്പൊ അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് മറ്റവനോട് പോയി. പൊട്ടനും പോയി മണ്ടനും പോയി. പാട്ടികളെ കളിക്കുന്നോടാ പിന്നെ ഞാൻ സൗദാപരി ഇവിടെ എടാ ഇവിടെ ഇരുന്ന രണ്ട് പെട്ടി ഉണ്ടല്ലോ അവനെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യ രണ്ടും കൂടി എന്നെ പറ്റി. ഗൈസ് ദിസ് ഇസ് വാട്ട് ഐസ് ഇസ് എന്റെ ബോൾസ് ഇല്ല. ആ ദേരിക്കുന്നു അമ്മേ. ഇതാണ് അവൻ അല്ല വേഷം മാറി നടക്കുന്ന കുറെ എന്റെ പൊണ്ണാണ. ഇനി അവനെ കിട്ടാൻ എന്ത് ചെയ്യ. ഇവിടെ എന്നാലും ഞാൻ രണ്ടു പേരത്തിന് കണ്ടതാ. ഓ ഷിറ്റ് ഓക്കേ നമുക്ക് തമ്മിൽ ഒരു തീരുമാനത്തിലെത്താം അനിയ. അതായിരിക്കും നിനക്കും നല്ലത് എനിക്കും നല്ലത്. നീ എന്ത് ടൈപ്പ് ജീവിയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈസി. യെസ് ലെറ്റ്സ് ഗോ ബോയ്സ്. നിങ്ങൾ എന്താണ് വിചാരിച്ചത് ഞാൻ കീഴടങ്ങുമെന്ന്. ഫൈനലി കുറച്ചൊക്കെ എന്നെ പറ്റിച്ചെങ്കിലും നിന്നെ കയ്യിൽ കയറി. ലെറ്റ്സ് ഗോ ഇറ്റ്സ് ടൈം. ഇന്ന് ട്രാജഡി ആയ ദിവസം നമ്മൾ ഗ്രാജുവലി ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്തു. ഓ ഗൈസ് ഇൻവെർട്ടർ കിടലം എത്ര ആരെ ഒരു മണിക്കൂറോളം പാൽവേഡ് നല്ല രീതിയിൽ റണ്ണായിട്ടുണ്ട്. പറഞ്ഞു തീരണില്ല അപ്പം തന്നെ ഓഫ് ആയി പോകണല്ലേ. ബേസ് എവിടെ. ലെറ്റ്സ് ഗോ. ആ പെട്ടി പൊക്കിമൻ എന്തായാലും നമ്മൾ അടുത്ത ദിവസം എക്സ്പ്ലോർ ചെയ്യും. ഇന്ന് അതിനുള്ള സമയമില്ല ഗൈസ്. അപ്പം നമ്മുടെ മുട്ട വിരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുള്ളായി. ഓ ഷിറ്റ് മുട്ട ഇവിടെ മുട്ട മുട്ട പണി പാളി മച്ചുന. അധികം സ്ഥലമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ എന്താ. ഓക്കെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ എടുത്ത് വിരിക്കാം സ്ഥലമില്ല. ഇത് എന്താ 50 ലെവൽ 50 സാധനം. ദ ഹെൽ ഗൈസ് ഗൈസ് നമ്മൾ നോക്കളത്തിന്റെ കണ്ടുപിടിച്ച്. അയ്യോ ഗൈസ് ലെവൽ 50 നോക്കളത്തിന്റെ. ഓ നോക്കളത്തിന് നമുക്ക് ഇനി ലെവൽ കൂട്ടാം. നമ്മുടെ നോക്കളം ലെവൽ പക്ഷേ കാര്യമല്ല അവൻ പൊട്ടണ. ഗൈസ് ഇത് എല്ലായിടത്തും പറഞ്ഞു വരുത്തേക്കോ. ഇത് ലെജൻഡറി കോംബോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഗ്രിസ് ബോൾട്ടും ദിവനും റാൻഡമായിട്ട് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ലെജൻഡറി കോംബോ ആണ്. കംപ്ലീറ്റ്ലി റാൻഡമായിരുന്നു. ദിസ് വാസ് പ്യുവർലി മൈ ഐഡിയ. ലെവൽ 50 സാധനം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ നല്ല ദിവസമായിരുന്നു കേട്ടോ. ചമ്മിയ ദിവസം ആയനെ പക്ഷെ നമ്മൾ നല്ല ദിവസമാക്കി മാറ്റി. നോക്കളത്തിനെ കിട്ടി. പവർഫുള്ളായിട്ടുള്ള നോക്കളം കിട്ടിയിരിക്കുന്നു. നമ്മൾ ആരൊക്കെയാണ് പിടിച്ചത്. മെനാസ്റ്റിങ് ടെറേനൊക്കെ പിടിച്ചല്ലേ. ബട്ട് എനിക്ക് വേണ്ടത് അതിനെയല്ല. മാറിക്കോ ഇന്ന് നീയാണ് ഇവിടെ ഇരിക്കേണ്ടത് പാട്ടി. പിന്നെ കുറേ നീ പറ്റിച്ചു കേട്ടോ. ഇവനെ നാക്ക് നീട്ടി എന്നെ പറ്റിക്കാന്ന് കരുതിയല്ലോ വാണ്ടി കരിമ്പാറ. ഇതിൽ വിട്ട് നീ പുറത്താക്കി ചാടിപ്പോ അല്ല പിന്നെ. ഓക്കെ അപ്പോൾ എനിവേ ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ആയിട്ട് കാണാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താണ് നമുക്ക് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിവേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഒരുപാട് ലെജൻഡറി പൊക്കിമൻസ് ഇവിടെ ഉണ്ട്. നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് പൊക്കിമൻസ് പിടിക്കാനുണ്ട്. പക്ഷേ നൈറ്റ് ടൈമിൽ ഞാൻ അത് ഇറങ്ങാറില്ല. ബട്ട് ഇനി സെക്കൻഡ് ചാനലിൽ ഒരു കണ്ടന്റ് വരുന്നുണ്ട്. നമ്മുടെ മുട്ട ഇലകളെല്ലാം അൺബോക്സ് ചെയ്യുന്നതും ആൻഡ് ഓൾസോ നൈറ്റ് മോഡ് അത് സെക്കൻഡ് ചാനലിടാം. മേ ബി മെയിൻ ചാനൽ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. എനിവേ ആൻഡ് ഡു ചെക്ക് ഔട്ട് ദ ലിങ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഒരു ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ എപ്പോഴും പിൻ ചെയ്തേക്കാം. താങ്ക് യു.